അസ്സലാമു അലൈക്കും. ഹായ് ഗായ്സ്, വെൽക്കം ടു മിറാക്കിൾ ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞങ്ങളൊരു അടിപൊളി കോണ്ട റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുമ്പേ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നിനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള കുഞ്ഞു നോട്ടിഫിക്കേഷൻ തന്നെ ഒന്ന് എനേബിൾ ചെയ്ത അപ്പോൾ ഞങ്ങൾ ഇടുന്ന എല്ലാ അടിപൊളി വീഡിയോസും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദി മിറാക്കിൾ കിച്ചൻ ആൻഡ് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദി റെസിപ്പി. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആയിട്ടുള്ള കോൺ പുഴുങ്ങിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നല്ലൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് വഴിയുടെ സൈഡിലൊക്കെ വെച്ചിട്ട് വിൽക്കുമ്പോൾ നമ്മൾ ഒരു ഇതുള്ള എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു സാധനം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ രണ്ട് രീതിയിലാണ് തയ്യാറാക്കുന്നത്, മസാല ആയിട്ടും അല്ലാതെ ബട്ടർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ അവിടെ കോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിനെ നല്ല വൃത്തിയാക്കി എടുക്കണം. നമുക്കതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് അതിനെ നല്ല ക്ലീൻ ആക്കി എടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. നമുക്കതിനെല്ലാം നന്നായിട്ട് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇനി അതുപോലെ അടുത്തതും ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ രണ്ടെണ്ണം ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിവിടെ കുക്കറിലാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കോണുകളെല്ലാം ഇതുപോലെ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ നല്ല രുചി ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മുടെ കോണെല്ലാം ഞാനിവിടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു നാരങ്ങ, ഉപ്പ്, മുളക് പൊടി, ബട്ടർ. ഇനി നമുക്ക് ബട്ടർ ചേർത്തിട്ടുള്ള കോൺ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബട്ടർ എടുക്കുന്ന സമയത്ത് നമ്മൾ റൂം ടെമ്പറേച്ചറിലോട്ടായിട്ടുള്ള ബട്ടർ എടുക്കുന്നതാവും നല്ലത്. അപ്പോൾ അത് നന്നായിട്ട് ചൂടുള്ള ഇതിനകത്തോട്ട് തേക്കുമ്പോൾ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങിപ്പോവും. പക്ഷേ ഞാനത് മറന്നു പോയതുകൊണ്ട് ഇങ്ങനെ തന്നെ തേച്ച് കൊടുക്കുകയാണ്. ചൂടുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ കോണിലേക്ക് തേച്ച് കൊടുക്കേണ്ടത്, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഈ ബട്ടർ ഇറങ്ങി ചെല്ലത്തുള്ളൂ. അപ്പം ഉപ്പ് കുറവായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഉപ്പ് ഏകദേശമൊക്കെ പാകത്തിനുമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബട്ടർ മാത്രം തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടർ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇട്ടിട്ടുള്ളത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ നാരങ്ങയും മുളക് പൊടിയും കൂടെ ചേർക്കുന്ന സമയത്ത് മുളക് പൊടിയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നാരങ്ങയുടെ നീരും കൂടെ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കോണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉപ്പും മുളക് പൊടിയൊക്കെ എത്തുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഇതിനകത്ത് നാരങ്ങയുടെ പുളിയും കൂടെ വരുന്ന സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും മുളക് പൊടിയും നാരങ്ങ നീരൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഈ ഒരു കോണിൻ്റെ ലീഫിലോട്ട് തന്നെ സെർവ് ചെയ്യാം. നമ്മൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ വഴിയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് അവർ ഇതുപോലെയാണ് നമുക്ക് തരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെയാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ബട്ടർ കോണും മസാല കോണും ഒക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനുള്ളൊരു എളുപ്പത്തിനായിട്ട് ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിനകത്തൊരു സ്റ്റിക്ക് കുത്തിവെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ രീതിയിലാകുമ്പോൾ അവർ വേഗം കടിച്ച് കഴിച്ചോളും. അപ്പം നമ്മുടെ കോണുകളെല്ലാം ഇവിടെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ഒരു കോൺ എപ്പോഴെങ്കിലും കിട്ടുന്നെങ്കിൽ ഇതുപോലെ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അള്ളാ നമുക്കിനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.